ശാന്തി, 30/7/2019. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് പ്രഭുകുമാരനിൽ നിന്ന് രാജകുമാരനാകണം. അതിനാൽ ഓർമ്മയുടെ യാത്രയിലൂടെ തന്റെ വികർമ്മങ്ങളെ ഭസ്മമാക്കും. ചോദ്യം: ഏതൊരു വിധിയിലൂടെ നിങ്ങളുടെ എല്ലാ ദുഃഖവും ഇല്ലാതാകും? ഉത്തരം: എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി ബാബയുടെ ദൃഷ്ടിയുമായി ലയിപ്പിക്കുന്നത്, അതായത് ദൃഷ്ടി ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ദുഃഖവും ഇല്ലാതാകും. എന്തുകൊണ്ടെന്നാൽ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ എല്ലാ പാപവും ഭസ്മമാകും. ഇതാണ് നിങ്ങളുടെ ഓർമ്മയുടെ യാത്ര. നിങ്ങൾ ദേഹത്തിന്റെ എല്ലാ ധർമ്മവും ഉപേക്ഷിച്ച് ബാബയെ ഓർമ്മിക്കൂ. അതിലൂടെ ആത്മാ സദോ പ്രധാനമാകും. നിങ്ങൾ സുഖധാമത്തിന്റെ അധികാരി കൂടി ആകും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കർമ്മം അകർമ്മം വികർമ്മത്തിന്റെ ഗുഹ്യഗതി ഏതൊന്നാണോ ബാബ മനസ്സിലാക്കി തന്നത്, അത് ബുദ്ധിയിൽ വെച്ച് പാപാത്മാക്കളുമായി ഇപ്പോ കൊടുക്കൽ വാങ്ങൽ ചെയ്യരുത്. ശ്രീമതത്തിലൂടെ തന്റെ ബുദ്ധിയോഗം ഒരു ബാബയിൽ അർപ്പിക്കണം. സദോപ്രധാനമാകുന്ന പുരുഷാർത്ഥം ചെയ്യണം. ദുഃഖധാമത്തെ സുഖധാമമാക്കാൻ വേണ്ടി പതിതത്തിൽ നിന്ന് പാവനമാകുന്ന പുരുഷാർത്ഥം ചെയ്യണം. ക്രിമിനൽ ദൃഷ്ടിയെ പരിവർത്തനം ചെയ്യണം. വരദാനം: സർവഗജനാവുകളാലും സമ്പന്നരായി മാറി നിരന്തര സേവനം ചെയ്യുന്ന അളവറ്റ അഖണ്ഡമായ മഹാദാനിയായി ഭവിക്കട്ടെ. ബാബ്ദാദ സംഗമയുഗത്തിൽ എല്ലാ കുട്ടികൾക്കും അളവറ്റ അഖണ്ഡ വരദാനം നൽകിയിട്ടുണ്ട്. ആരാണോ ഈ വരദാനത്തെ ജീവിതത്തിൽ ധാരണ ചെയ്ത് അഖണ്ഡ മഹാദാനി അല്ലെങ്കിൽ നിരന്തരമായ സഹജ സേവാദാരി ആകുന്നത്, അവരാണ് നമ്പർ വൺ ആകുന്നത്. ദ്വാപരത്തിൽ ഭക്തരും ദാനിയുമായി മാറുന്നുണ്ട്, എന്നാൽ അളവറ്റ ഗജനാവിന്റെ ദാനിയായി മാറുന്നില്ല. വിനാശി ഗജനാവിന്റെ അല്ലെങ്കിൽ വസ്തുക്കളുടെ ദാനിയായി മാറുന്നുണ്ട്, എന്നാൽ താങ്കൾ ദാതാവിന്റെ കുട്ടികൾ ആരാണോ സർവഗജനാവിലൂടെ സമ്പന്നരാകുന്നത്, അവർക്കൊരു സെക്കൻഡ് പോലും ദാനം ചെയ്യാതിരിക്കാൻ പറ്റില്ല. സ്ലോഗൻ: എപ്പോഴാണോ സ്വഭാവത്തിൽ സരളതയുണ്ടാകുന്നത്, അപ്പോ ഉള്ളിലെ സത്യതയും ശുദ്ധതയും പ്രത്യക്ഷപ്പെടും. ഓം ശാന്തി.